ഹായ് അച്ഛാ. ഹായ്. തേങ്ങാ പൊതിയും അങ്ങനത്തെ ഹെവി ടാസ്ക് ഒക്കെ അച്ഛനാ ചെയ്യുന്നത്. ഇല്ല, ഇതുവരെ എണീറ്റില്ല. നല്ല ഉറക്കോടിയായിരുന്നല്ലോ. സത്യേട്ടായി, എന്താ ഉറക്കുക? വീഡിയോ എടുക്കുക. സത്യേട്ടായി, ഇല്ല ഇതുവരെ എണീറ്റില്ല. ഹാപ്പി ആണോ? ഗംഭീര തിരുവോണ സദ്യ ഒരുക്കാണ്. എനിക്ക് മഞ്ഞമാണ്. ഇന്ന് ഞങ്ങള് ഗംഭീര തിരുവോണ സദ്യ ഒരുക്കുകയാണ്. എന്ന് വെച്ചാൽ കാരണം എന്നാന്ന് വെച്ചാല്, ഇന്ന് സത്യമോഹന്റെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞാൽ ശരിയാവുന്നുള്ളു, ഞാൻ പറയുന്നില്ല. ഇന്ന് ഞങ്ങൾക്ക് മഞ്ഞമോ, ഇന്നിവിടെ ഗംഭീര തിരു ഇന്ന് ഇന്നിവിടെ ഗംഭീര തിരുവോണ ഞാൻ പറയുന്നില്ല. ഇന്നിവിടെ ഗംഭീര തിരുവോണ സദ്യ റെഡിയാക്കുകയാണ്. ഇന്ന് ഞങ്ങളോട് തിരുവോണ സദ്യ റെഡിയാക്കുകയാണ്. ഇന്ന് ഞങ്ങളോട് തിരുവോണ സദ്യ റെഡിയാക്കുകയാണ്. നീളത്തിലായിരിക്കണം. നീ തിരുമ്പണ്ട, കഴിഞ്ഞ തിരുമ്പിയ ഓണത്തിന് ഓർമ്മയില്ലേ? എന്താ പറഞ്ഞു പോകുന്നത്? അവൻ എക്സസൈസ് ചെയ്യുക പച്ചക്കറി അരിഞ്ഞ്. ഇത് കണ്ടില്ലേ, ഇത് അടപ്രഥമുള്ള അടയാണ്. അത് ഞങ്ങൾ നാച്ചുറൽ ആയിട്ടാണ് അടയാണ് ഉണ്ടാക്കുന്നത്. സദ്യ ഉണ്ടാക്കിയെന്ന് പറയും. അത് ശരി, അത് അറിയാതാണ് നീ വിൽക്കുന്നത്? ഇത് പച്ചടി അല്ലേ? ഇത്ര കിച്ചടിയാണ് അല്ലേ? ഓക്കെ ഫൈൻ. അഭിരാമിയാണ് കിച്ചടി സ്പെഷ്യലൈസ് ചെയ്യുന്നത്. മൊബൈൽ ബാൻഡ് ഡേ ആണ് ഇന്ന്. മൊബൈൽ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. എടാ, നീ മൊബൈൽ എടുത്തോ. അടുത്ത് ക്ലോസ് കാണിക്കും. ഇത് കണ്ടില്ലേ, സത്യ എന്റെ പായസം പിടിക്കാൻ ടേസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നാ. മഹാബലി കഴിച്ചിട്ടേ കഴിക്കാൻ പാടുള്ളു. മഹാബലി കഴിച്ചിട്ട് നമ്മള് കഴിക്കാൻ പാടില്ല. സത്യ പായസം കടിക്കുകയാണ്. അങ്ങനെ എല്ലാം റെഡിയായില്ലേ? എല്ലാം റെഡിയായി. ഇത് അച്ചാർ ഐറ്റംസ്, നാരങ്ങ, മാങ്ങ, ഇഞ്ചി, പിന്നെ അത് ഭരണിയില്, പിന്നെ പുളിശ്ശേരി, പൈനാപ്പിൾ പച്ചടി, ബീട്രൂട്ട് കിച്ചടി, പാവയ്ക്ക കിച്ചടി, നവിയല്, തോരൻ, സാമ്പാറ്, മെഴുക്കോട്ടി, ചേന, പിന്നെ പരിപ്പ്, അടപ്പട, പാലട, പപ്പട. പപ്പട മറക്കണം അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ട്രെയിൻ വിൽ ബി ലേറ്റ്. ഇറ്റ്സ് എ ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻ. എനിക്ക് ടു പാർട്ട്, വൺ പാർട്ട് ഹിയർ. ഞാനിപ്പോ ഈ സൈഡിലായിരുന്നു.
ഇത് ഒരുപാട് അധ്വാനം ഉണ്ടായിരുന്ന ഒരു ദിവസമാണ്, അത് വേർത്ത് ഉള്ളിച്ചിരിക്കുകയാണ്. പക്ഷെ എത്ര അധ്വാനമാണെങ്കിലും മനസ്സിന് സന്തോഷമാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ നമുക്ക് ക്ഷീണം തോന്നില്ല. കാരണം മനസ്സ് സന്തോഷിക്കുമ്പോൾ ശരീരത്തിന് ക്ഷീണമൊക്കെ അതിനകത്ത് ഇല്ലാതായി പോകും. ഈ ഇന്നത്തെ ഓണക്കാലം നമുക്കൊക്കെ അറിയാം, തിരുവോണത്തിനായാലും മറ്റു ആഘോഷത്തിനായാലും വിരൽ തുമ്പിൽ ഓർഡർ ചെയ്ത് സദ്യയും ഭക്ഷണമൊക്കെ വരുത്തുന്ന ഒരു ലോകത്തോടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ അതിലൊന്നും അല്ല കാര്യം, നമ്മൾ കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം ഇതാണ്. എല്ലാം ഇവിടെ ചേർന്ന് ഒരു സദ്യ ഒരുക്കുമ്പോഴേ അത് എത്രയും പേരുടെ മനസ്സോടെ അതിനകത്ത് ചേർത്തിടുകയാണ്. അടുത്ത തലമുറയിലേക്ക് നമ്മൾ ആ പാഠം ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഇടയിലും ഇടയ്ക്കിടയ്ക്ക് വഴക്കുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ വഴക്കുകൾക്കിടയിലും കിട്ടുന്ന സന്തോഷങ്ങളാണ് പിന്നെയും മുന്നോട്ട് നടക്കാനുള്ള ഒരു ഊർജ്ജം തരുന്നത്. അതുകൊണ്ട് ഞാനെപ്പോഴും പറയുന്നത്, നമ്മുടെ കുട്ടികളെ വലിയ സമ്പാദ്യങ്ങളും കൊടുത്ത് ബാങ്ക് ബാലൻസ് കൊടുത്ത് വലിയ മുന്തിയ കോളേജിലും സ്കൂളിലൊക്കെ ചേർത്ത് പഠിപ്പിച്ച് അറിവ് നേടിക്കൊടുക്കുക എന്നുള്ളതല്ല പറയുന്നത്. ജീവിതത്തിന്റെ തിരിച്ചറിവൂടെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അവരുടെ ജീവിതവും നന്നാവും, അവർക്ക് ഇതുപോലെ ആഘോഷങ്ങൾ അവർ ഏറ്റെടുക്കാൻ തയ്യാറാകത്തുള്ളൂ. അല്ലേ ഇത്രയും ഇത്രയെന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കുട്ടികളൊക്കെ മടങ്ങിപ്പോയി, അവരും നിറഞ്ഞ വയറുമായിട്ടാണ് മനസ്സുമായിട്ടാണ് അവരും മടങ്ങിപ്പോയത്. എന്തായാലും ഈ ഓണക്കാലം സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരുന്നു ഞങ്ങൾക്ക് നൽകിയത്. അപ്പം ഇനി അങ്ങോട്ടും സന്തോഷം തരണേ എന്നുള്ള സർവേശ്വരുടെ പ്രാർത്ഥനയാണ്. അപ്പൊ ഇതുപോലെ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാനായിട്ട് ഈ ആഘോഷങ്ങൾ ഒരു കണക്ട് ഡോട്ട്സ് ആക്കാൻ പറ്റും. ഓരോ ഡോട്ടുകൾ കണക്ട് ചെയ്യുന്ന പോലെ ഓരോ ആഘോഷങ്ങൾ നമ്മുടെ അടുത്ത ആഘോഷങ്ങളിലേക്കുള്ള ഒരു യാത്രയും കാത്തിരിപ്പും പ്രതീക്ഷയും സന്തോഷവും ഒക്കെയാണ് തരുന്നത്. അപ്പം ഈ ഓണക്കാലത്ത് തുടങ്ങിയ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് സന്തോഷങ്ങൾ ഇനി അങ്ങോട്ട് പ്രദാനം ചെയ്തിട്ട് ഞങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ. എന്തൊരു യോജിപ്പല്ലേ! എല്ലാവർക്കും നല്ലത് വരട്ടെ.